ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിക്കി വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തേ, ഞങ്ങൾ രാവിലെ ട്രിവാൻഡ്രത്ത് ഒരു കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് പോയിട്ട് തിരിച്ചു വരുവാ കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു പിള്ളേർക്കൊക്കെ. പിന്നെ വന്നപ്പോഴത്തേക്ക് അവർക്ക് വിശപ്പായി. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ഡ്രൈവറിൻ്റെ ഇതൊക്കെ ചോദിച്ചു. അപ്പം കിച്ചു പറഞ്ഞത് നല്ല അൽസാജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പം നമ്മൾ ദൂരെ അതിനകത്ത് അൽസാജിൽ കയറിയിട്ടില്ല കേട്ടോ. നല്ല ഫുഡാണെന്നൊക്കെ പറയുന്നത് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പം എന്ത് ചെയ്യും, അൽസാജ് എത്താറായിട്ട് നമുക്ക് നോക്കാം. പക്ഷെ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താണ്, അതിനകത്ത് തന്നെ നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്, നല്ല ഏരിയ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ. അപ്പൊ എന്തേ, ഞങ്ങളങ്ങനെ ഹോട്ടൽ അൽസാജ് അൽസാജിലെത്തി. അപ്പൊ നമ്മൾ ആദ്യം കയറുവാണ്. അപ്പൊ നമുക്ക് ആദ്യം സൈഡിൽ കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഞാൻ അകത്ത് കയറി. അപ്പൊ എന്താ, ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന സൂപ്പ് ആട്ടോ, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത്. ചേട്ടന് വലിയ താല്പര്യം, വലിയ ഇഷ്ടമായില്ല. എന്താണ് പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്കും ഇഷ്ടമായി, നല്ല സ്പൈസി ആയിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പലർക്കും പല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണി. അപ്പം അതിനുമുമ്പ് ചേട്ടൻ കഴിഞ്ഞു, ചേട്ടന് വലിയ പ്രായം പറഞ്ഞില്ല, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അത് കഴിച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് ബിരിയാണി, അതുപോലെ തന്നെ പിള്ളേർക്ക് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത് നമ്മൾ. അപ്പം എന്തേ, ബിരിയാണി വന്നു. ഒരു വങ്ങിക്ക് വേണ്ടി മുകളിലൊരു പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ റൈസ് കുറവും ചിക്കൻ പീസസ് കൂടുതലുമായിരുന്നു കേട്ടോ. ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം എന്തേ, ഞാൻ വിചാരിച്ച് പാത്രത്തിനകത്തേക്കൊന്ന് ഇടാമെന്ന്. അപ്പം എന്തേ, പാത്രത്തിലേക്കൊക്കെ ഇട്ടു. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം എന്തേ, ചേട്ടത്തി എന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സൂപ്പറാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റി കുറവെന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തേ, ഒരുപാട് പീസ് ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല നന്നായിട്ട് ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ട്. പിന്നെന്താ, പക്ഷെ നിങ്ങൾക്ക് നമ്മളിപ്പം ട്രിവാൻഡ്രം പോകുന്നൊരു തിരിച്ചു വരുമ്പോൾ അങ്ങോട്ടായാലും എങ്ങനെയായാലും ഫുഡ് നല്ലതാണെന്ന് മാത്രം പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അൽസാജിൽ കയറുക കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, ഇരുന്ന് കഴിക്കാനും നല്ല സ്ഥലമൊക്കെ ഉണ്ട്, ഫുഡും സൂപ്പർ ആട്ടോ. അപ്പം ദേ, ചേട്ടൻ ഓർഡർ ചെയ്തത് ഊണാണ്, ഇലയിൽ. അപ്പം ദേ, അവിയൽ, തോരൻ, പിക്കിള്, പിന്നെന്തോ ഒരു വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു. പിന്നെ യൂഷ്വലായിട്ട് നമ്മൾ സാധാരണ ഉള്ളതുപോലെ തന്നെ പച്ചടി, പുളിശ്ശേരി, സാമ്പാർ, അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെത്തോലി ഫ്രൈ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ എന്താണ്, കരിമീൻ ഫ്രൈ ഓർഡർ ചെയ്തു. കരിമീനല്ല, നെയ്മീൻ ഫ്രൈ. അത് നമ്മുടെ കിച്ചന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ചേട്ടൻ കഴിച്ചിട്ട് നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്തേ, ഞാനിങ്ങനെ ചിക്കൻ പീസസൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. റൈസ് വളരെ കുറവായിരുന്നു കേട്ടോ, പീസ് ഒരുപാട് കൂടുതലും റൈസ് കുറവുമായിരുന്നു. പിന്നെ ഇതേ ഉണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ്. ഇതേ പിള്ളേർക്ക് വന്നു, അപ്പം ഓരോരുത്തരായിട്ടൊക്കെ എടുത്തു. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പപ്പടം. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ട. ദേ, അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് റൈസ് വേണ്ടാന്ന്, ചോറ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അരിപ്പത്തിരി ഓർഡർ ചെയ്തതാണ്. വളരെ നൈസ്, വളരെ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അരിപ്പത്തിരി. അരിപ്പത്തിരിക്ക് കോമ്പിനേഷൻ നമ്മളൊരു കറി, വെജിറ്റബിൾ കറി പറഞ്ഞത് പനീർ കറി ആയിരുന്നു, പിന്നെ ഒരു ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ട പറഞ്ഞു കേട്ടോ, ഭയങ്കര സോഫ്റ്റ് പൊറോട്ടയാണ് അവിടെ നമ്മുടെ ആൾ പറഞ്ഞത് കൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വളരെ പൂ പോലത്തെ, നമ്മൾ എടുത്താൽ അത്രത്തോളം ഇതൊന്ന് താഴ്ന്ന് വീഴും, അത്ര സോഫ്റ്റായിരുന്നു പൊറോട്ട, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതിനോടൊരു കോമ്പിനേഷൻ ചിക്കൻ കറിയാണ് പറഞ്ഞത്, സൂപ്പറായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഒന്നും പറയാനില്ല, സൂപ്പ് മാത്രം അച്ഛനോട് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല, ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു, എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതേ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി, അപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക.